നമസ്കാരം ഞാൻ ബിജി ഷോളൂർ ടോട്ടലി ഒരു ഫുൾ ടൈം ട്രേഡർ ആണ് എല്ലാവർക്കും ബിജിഷ് ഓള്ളൂർ മാർക്കറ്റ് പ്രൊഡിക്ഷൻ ആൻഡ് അനാലിസിലേക്ക് സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഇന്ന് എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിലായാലും എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എങ്ങനെ വിദഗ്ദ്ധമായിട്ട് നോക്കി ഈ ഒരു ട്രെൻഡ് ഈ ഒരു ട്രേഡ് നമുക്ക് മാനേജ് ചെയ്യാം നിഫ്റ്റിയിൽ ഓപ്പൺ ചെയ്ത് നോക്കുക നിഫ്റ്റി ആയിൽ നിന്ന് ഓപ്പൺ ചെയ്തൊരു ഗ്യാപ്പ് ഓപ്പണിംഗ് ആയിരുന്നു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ വന്നതിന് ശേഷം നമ്മൾ കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് ഇരുപത്തി രണ്ടായിരത്തി അറുപത് ഇരുപത്തി രണ്ടായിരത്തി താഴത്തേക്ക് ഒരു കാനൽ ക്ലോസ് ചെയ്താൽ ഷോർട്ട് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ഷോർട്ട് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാമെന്നാണ് നമ്മൾ സൂചിപ്പിച്ചിരുന്നത് നമ്മൾ സപ്പോർട്ട് നൽകിയിരിക്കുന്നത് നമ്മൾ ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലാണ് നൽകിയിരുന്നത് ഇരുപത്തി രണ്ടായിരത്തി പത്താണ് സപ്പോർട്ട് നൽകിയിരുന്നത് പക്ഷെ ഇരുപത്തിരണ്ടായിരത്തി ഇരുപതിൻ്റെ നിന്ന് തന്നെ നിഫ്റ്റി ബൗൺസ് ചെയ്തു എക്സാക്ട് ആയിട്ട് ഈ ഒരു സപ്പോർട്ട് ലെവലിന്റെ അടുത്തുനിന്ന് ബൗൺസ് ചെയ്തുകൊണ്ട് അടുത്ത റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തു അതായത് ഇരുപത്തിരണ്ടായിരത്തി അറുപതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തതിനു ശേഷം നിഫ്റ്റീരിയയിലും ഒരു ബൈസ് സെന്റിമല്ലാണ് നമ്മൾ ഒരു ട്രെൻഡ് മാനേജ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചിരുന്നു ഈ ഒരു ലെവലൊക്കെ ഇതിൻ്റെ ഒരു മുകളിൽ എപ്പോഴും ബൈസ് സെന്റിമൽ എന്ന് പറയുന്ന രീതിയിലാണ് നിലനിർത്താനായിട്ട് സൂചിപ്പിച്ചായിരുന്നു പക്ഷെ ഹയർ ലെവലിൽ നമുക്ക് വേറെ റെസിറ്റൻസ് ലെവലുകൾ നൽകിയിട്ടില്ല കാരണം വേറെ റെസിഡൻസ് ലെവലുകൾ നൽകാനായിട്ട് സാധിക്കില്ല നമുക്ക് എക്സാക്ട് ആയിട്ട് ഇതിന്റെ ഒരു മുകളിലേക്ക് സസ്റ്റൈൻ ചെയ്താൽ ബൈ എന്ന് പറയുന്ന ഒരു സെന്റിബെല് മാത്രമാണ് നിഫ്റ്റിയില് നിലനിൽക്കാനായിട്ട് സാധിക്കുന്നത് അപ്പൊ അതേ രീതിയിൽ മാനേജ് ചെയ്താലാണ് എക്സാക്ട് ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഹയർ ലെവൽക്കായാലും നിഫ്റ്റിക്കായാലും ഹയർ ലെവൽ സസ്റ്റൈൻ ചെയ്ത് നിലനിൽക്കാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഫാസ്റ്റ് ആയിട്ട് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് എന്നുള്ള പറയുന്ന രീതിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിൽ സൂചിപ്പിച്ചിരുന്നു പക്ഷെ നിഫ്റ്റിയുടെ കറണ്ട് ട്രെൻഡിനെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചായിരുന്നു കറണ്ട് ട്രെൻഡ് സ്റ്റിൽ ബൈ സെന്റിബെൽ ആണ് ബൈഡ് ഒരു തന്നെയാണ് നിഫ്റ്റി നിലനിൽക്കുന്നത് ബൈസിന്റെ മുന്നിൽ തന്നെയാണ് നിഫ്റ്റി നിലനിൽക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന സപ്പോർട്ട് അല്ല നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നൽകിയിരിക്കുന്ന നിഫ്റ്റിയുടെ മേജർ ആയിട്ടുള്ള സപ്പോർട്ടാണ് ഇരുപതിനായിരത്തി പത്ത് നിഫ്റ്റി ഇവിടെ സസ്റ്റൈൻ ചെയ്യുന്ന കാട്ടി മുൻപ് തന്നെ നമ്മൾ ഈ ഒരു സപ്പോർട്ട് പ്രൊഡിക് പ്രൊഡിക്ഷൻ നടത്തിയിരുന്നു ഈ ഒരു സപ്പോർട്ടിന്റെ മുകളിലേക്ക് സസ്റ്റൈൻ ചെയ്ത് നിന്നാൽ നിഫ്റ്റീരിയയിലും ആ ഒരു ബൈസ് സെന്റിമെല്ല ആണ് എന്ന് രീതിയിലാണ് നമ്മൾ ഓരോ ദിവസത്തെ ഒരു വീഡിയോസിൽ അപ്ഡേറ്റ് ചെയ്തിരുന്നത് അപ്പൊ വരും ദിവസങ്ങളിലായാലും നിഫ്റ്റീരിയയിലും ഒരു ട്രെൻഡ് റിവേഴ്സൽ ഏരിയ അതായത് ട്രെൻഡ് റിവേഴ്സൽ എന്ന് പറയുമ്പോൾ നിഫ്റ്റിയിലെ ഇരുപതിനായിരത്തി പത്തിന്റെ ഒരു താഴത്തേക്ക് നിഫ്റ്റി നിലനിർത്തി കഴിഞ്ഞാൽ നിഫ്റ്റിയില് ഒരു ഹയർ ലെവലിൽ നിന്നുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും പക്ഷെ ഇതൊരു ട്രെൻഡ് റിവേഴ്സിലല്ല ട്രെൻഡ് റിവേഴ്സിലും ഹയർ ലെവലിൽ നിന്നുള്ളൊരു പ്രോഫിറ്റ് ബുക്കിങ്ങും വ്യത്യാസമുണ്ട് ഇപ്പൊ ട്രെൻഡ് റിവേഴ്സിൽ ലോവർ ലെവലിൽ നല്ല സപ്പോർട്ട് ഉണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിൽ സൂചിപ്പിച്ചായിരുന്ന സെയിം സപ്പോർട്ട് റെസ്റ്റൻസ് ഫോളോ ചെയ്യുക എണ്ണൂറ് എണ്ണൂറ്റി മുപ്പത് ആ റേഞ്ചിൽ നിഫ്റ്റിക്ക് സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവലുണ്ട് നമ്മൾ ഈ ഒരു ലെവലിന്റെ മുകളിലേക്കാണ് നമ്മളൊരു എണ്ണൂറ്റി മുപ്പതിന്റെ മുകളിലേക്കാണ് നമ്മൾ ആ ഒരു ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സൂചിപ്പിച്ചിരുന്നത് അപ്പൊ നിഫ്റ്റിയിലായാലും ഇപ്പൊ വരും ദിവസങ്ങളിലായാലും ഇതേ ലെവൽ തന്നെ പത്ത് തന്നെ ഒരു സപ്പോർട്ടായിട്ട് നിഫ്റ്റിയിൽ ആക്ട് ചെയ്യും അപ്പൊ നിഫ്റ്റി ഇൻ കേസ് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്താലും ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഒരു ബൗൺസ് ചെയ്യാനായിട്ട് ശ്രമിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക പത്തിന്റെ ഒരു താളത്തേക്ക് സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ടായിരിക്കണം ഇപ്പോഴും ബൈ ഓപ്പർച്യൂണിറ്റി ഈ ഒരു റേഞ്ചിൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത് ഇരുവായിരത്തി പത്തിന്റെ ഒരു താഴെ ഒരു ഓപ്പൺ ചെയ്തതിന് ശേഷം സോറി ഇരുപത്തിരണ്ടായിരത്തി പത്താണ് കറക്ട് ചെയ്യുക ഇരുപത്തിരണ്ടായിരത്തി പത്താണ് ഇരുപത്തിരണ്ടായിരത്തി പത്തിന്റെ താഴത്തേക്ക് ഒരു കാനൽ ക്ലോസ് ചെയ്താൽ ഷോർട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം അടുത്തൊരു സപ്പോർട്ട് ലെവലിലേക്ക് വളരെ ഈസി ആയിട്ട് എത്തും പക്ഷേ എന്നിരുന്നാലും നിഫ്റ്റിക്ക് ഒരു സപ്പോർട്ട് ലെവലുകളുണ്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകളുണ്ട് ഉണ്ട് അപ്പൊ അത് അതിനനുസരിച്ച് കൃത്യമായിട്ട് മാനേജ് ചെയ്യാം കാരണം സ്റ്റിൽ ഒരു ബൈ മിൽ ആണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നിഫ്റ്റി അത് നിലനിൽക്കുന്നത് പക്ഷെ ഇതിന്റെ ഒരു താഴത്തേക്ക് സസ്റ്റൈൻ ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ബുക്കിംഗ് ഒരു ടെൻഡൻസി ഉണ്ട് എന്നിരുന്നാലും സപ്പോർട്ടിൽ നിന്ന് ബൗൺസ് ചെയ്യും കഴിഞ്ഞ ദിവസത്തിൽ സൂചിപ്പിച്ചായിരുന്നു സപ്പോർട്ടിൽ നിന്നുള്ള ഒരു ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ് നൽകുക അപ്പൊ വരും ദിവസങ്ങളിലായാലും സപ്പോർട്ടിൽ നിന്നുള്ള ഒരു ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് നൽകുക അപ്പൊ വരും ദിവസങ്ങളിലായാലും നിഫ്റ്റിയുടെ സപ്പോർട്ട് നോക്കാം അപ്പോൾ നിഫ്റ്റിയിലും ലോവർ ഡ്രൈവിലെ ഇമ്പോർട്ടന്റ് സപ്പോർട്ട് എണ്ണൂറ്റി ഇരുപത് എണ്ണൂറ്റി അറുപതാണ് അതായത് ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റിഇരുപത് എണ്ണൂറ്റി അറുപത് എന്ന് പറയുന്ന റേഞ്ച് ലോവർ ലെവലെ കുറച്ചൊരു ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ആണ് അതുപോലെ തന്നെ ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി പത്ത് തൊള്ളായിരത്തി അമ്പത്തഞ്ച് എന്ന് പറയുന്നത് ഒരു നല്ലൊരു സപ്പോർട്ടാണ് ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് ഓപ്പണിംഗ് ആണ് ഇരുപത്തിരണ്ടായിരത്തി അറുപതിന്റെ മുകളിലാണെങ്കിൽ ഷോർട്ട്സ് ഓപ്പർച്യൂണിറ്റി അഗ്രസീവ് യൂട്ടിലൈസ് ചെയ്യരുത് ഇരുപത്തിരണ്ടായിരത്തി അറുപതിന്റെ തലത്തേക്ക് ഒരു കാനൽ ക്ലോസ് ചെയ്യാതെ ഷോർട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത് പക്ഷേ കാനൽ ക്ലോസ് ചെയ്താലും ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നവർ ഇരുപത്തിരണ്ടായിരത്തി പത്ത് ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക ഇരുപത്തിരണ്ടായിരത്തി പത്ത് ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ വീക്ക്നെസ് ആണ് അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്നത് റെസിസ്റ്റൻസിന്റെ മുകളിലാണ് ഇരുപത്തി രണ്ടായിരത്തി നൂറ്റി അൻപതിൻ്റെ മുകളിലാണെങ്കിൽ ബൈക്ക് മാത്രമാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക ചെറിയ ടൈം ഫ്രെയിമിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ ഇരുപത്തി രണ്ടായിരത്തി നൂറ്റി അൻപത് സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിഫ്റ്റിയിൽ ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും ഇരുപത്തി രണ്ടായിരത്തി നൂറ്റി അമ്പത് താഴെയാണെങ്കിൽ ഷോർട്ട് സെല്ലാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകേണ്ടത് ചെറിയ ടൈം ഫ്രെയിമിലെ ലോ അല്ലെങ്കിൽ വലിയ ടൈം ഫ്രെയിമിൽ ലോ ബ്രേക്ക് ചെയ്താൽ വീക്ക്നെസ് ആണ് ഇരുപത്തി രണ്ടായിരത്തി അറുപതും കൂടി ബ്രേക്ക് ചെയ്താൽ വീക്ക്നെസ് ആണ് ഇപ്പൊ നിഫ്റ്റിയിലുള്ള ഫോളോ ചെയ്ത് എക്സാറ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് നല്ലതാക്കാനായിട്ട് ശ്രദ്ധിക്കാം ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കാം ബാങ്ക് ഇഷ്ടും ഇപ്പോൾ ഹയർ ലെവലിൽ റെസിസ്റ്റൻസ് കാണുന്നത് നാൽപ്പത്താറായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഹയർ ലെവൽ നാൽപ്പത്താറായിരത്തി എഴുന്നൂറ് അപ്പോൾ ബാങ്ക് ഇഷൺ ചെയ്യുന്നത് നാപ്പത്താറായിരത്തി എഴുന്നൂറിൻ്റെ ഒരു മുകളിലാണ് ചെറിയ ടൈം ഫെല്ലാം ബയർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക റെസിറ്റൻസിൻ്റെ മുകളിലാണ് ബയർ ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകാവുന്നതാണ് ഷോർട്ട് ആൻഡ് ഓപ്പർച്യൂണിറ്റി ഇത് തിരിച്ച് ബ്രേക്ക് അതായത് ഷോർട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല വേറെ ഹയർ ലെവലിൽ വേറെ റെസിസ്റ്റൻസുകൾ ഇല്ല നാൽപ്പത്താറായിരത്തി അറുന്നൂറ്റി അറുപത് അറുപത്തഞ്ചിന്റെ മുകളിൽ ബൈ സെൻ്റെ ഷോർട്ട് ആൻഡ് ഓപ്പർച്യൂണിറ്റിൻ്റെ താഴത്തേക്ക് ഒരു കാനൽ ക്ലോസ് ചെയ്താൽ ഷോർട്ട് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് അല്ല നാൽപ്പത്തായിരത്തി മുന്നൂറാണ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുക നാൽപ്പത്താറായിരത്തി മുന്നൂറിൻ്റെ താഴത്തേക്ക് ഒരു കാനൽ ക്ലോസ് ചെയ്താൽ വീക്ക്നെസ് ആണ് അടുത്തൊരു സപ്പോർട്ട് നാൽപ്പത്തായിരത്തി നൂറ്റി ഇരുപത് നാൽപ്പത്താറായിരത്തി ഇരുപതിൻ്റെ അടുത്തേക്ക് എത്തും നാപ്പത്തറായിരത്തി ഇരുപത് നാൽപ്പത്താറായിരത്തി നൂറ്റി ഇരുപത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ടാണ് അതുപോലെ തന്നെ ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് അടുത്ത റെസിഡൻസിൻ്റെ മുകളിലേക്ക് നാപ്പത്താറായിരത്തി നൂറ്റി ഇരുപതിൻ്റെ മുകളിലേക്ക് സസ്റ്റൈൻ ചെയ്താൽ ബൈ ആണ് അതുപോലെ പിന്നെ നാപ്പത്തഞ്ചാറുന്നൂറ് നാപ്പത്തഞ്ചാറ് അന്നൂറ് ലോവർ ലെവൽ കുറച്ച് ഇമ്പോർട്ടന്റ് സപ്പോർട്ടാണ് ഇതിന്റെ താഴത്തേക്ക് ക്ലോസ് ചെയ്യാതെ വേറെ ലോവർ ലെവൽ വേറെ പ്രത്യേകിച്ച് ലെവലുകൾ നൽകാനായിട്ട് സാധിക്കില്ല അപ്പൊ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റി ആയാലും കറണ്ട് സെറ്റിവലിനുസരിച്ച് എപ്പോഴും മാനേജ് ചെയ്യുക ഈ പറയുന്ന ഒരു സപ്പോർട്ടും റിസ്റ്റൻസും കൂടി നോക്കി മാനേജ് ചെയ്യുമ്പോൾ എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ വളരെ ക്ലിയർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റികൾ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും മാർക്കറ്റിൽ വലിയ ദിവസമായിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം എല്ലാവരും വലിയ ഷെയറുകളും കമ്പനികൾ പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നന്ദി